തയ്യാറെടുപ്പില്ല. വാഴക്കൊല അനിയത്തിയുടെ അടുത്തുനിന്ന് കൊണ്ടുവന്നതുകൊണ്ട് ഒരു കൊല മുഴുവൻ ഉണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ അടിയിലത്തെ പച്ചക്ക എടുത്ത് കണ്ടിച്ച് മെഴുക്കുവരട്ടി വെക്കാനും അവിയൽ വെക്കാനും പാകത്തിന് അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാൻ പോവുക. വരുമ്പോൾ കറി വെക്കാമല്ലോ, അല്ലെങ്കിൽ പഴുത്ത് പോകത്തില്ലേ. ഇപ്പോൾ തന്നെ പഴുത്ത ഇവിടെ ഇരിപ്പുണ്ട്, തിന്നാൻ ആൾ കുറവല്ലേ. അടച്ച് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. നമ്മുടെ മത്തേന്ന് ഒരു മത്തങ്ങ കിട്ടി, ഒരു മത്തങ്ങ ഫുള്ളും ഉണ്ട്. ഇത് അരിഞ്ഞ് വെച്ചേക്കുവാണ്. ഇത് മുഴുവൻ കറി വെച്ച് 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 പോവുകയാണെങ്കിൽ ചേട്ടായി ഇടയ്ക്ക് ചൂടാക്കി ചൂടാക്കി ചോറുണ്ടുള്ളൂ. അല്ലാണ്ട് കറി വെക്കണമെങ്കിൽ ഞങ്ങൾ ആശുപത്രിയിൽ നിന്ന് വരണ്ടേ. അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ കറി ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്ന് ഓർത്തായിരിക്കണേ. കറി ഉണ്ടാക്കുമ്പോൾ കാണിച്ചു തരാമേ. ഞങ്ങൾ ഒന്ന് പഴം നുറുക്ക്. ഇത് പഴം പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ട ഒരു വിഭവം. പച്ച വാഴയ്ക്ക് അരിഞ്ഞ് വെച്ചേക്കും. പച്ച വാഴയ്ക്ക നമുക്ക് പൊരിച്ചെടുക്കണം എങ്ങനെയെന്ന് നോക്കാം. വാഴയ്ക്ക തൊണ്ട് കളഞ്ഞ്, തൊണ്ട് ചെത്തിക്കളഞ്ഞാൽ മതി. ചെത്തി അതിൻ്റെ കരിന്തൊലി മാത്രം ചെത്തിക്കളഞ്ഞിട്ട് വട്ടത്തിൽ അരിഞ്ഞ് വയ്ക്കുക. അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ: വെളുത്തുള്ളി അരച്ചത്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇതെല്ലാം കൂടെ നമുക്കിങ്ങനെ യോജിപ്പിച്ചിട്ട് അത്തയിൽ പുരട്ടി കൊടുക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് തിരുമ്മിയെടുക്കാം. മുളക് തിരുമ്മിയിട്ടുണ്ട്, അതിനകത്തേക്ക് നമുക്ക് വാഴയ്ക്ക് ഇട്ട് കൊടുത്തിട്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. മീൻ ഇറച്ചിയൊക്കെ വറക്കണ പോലെ തന്നെ വറുത്തെടുക്കാം. എണ്ണ അടുപ്പത്ത് വെച്ച് ചൂടായിട്ട് കരിയാപ്പിലയാണ് ഇട്ടിട്ടുണ്ട്, അതിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. വറുത്തെടുത്തിട്ടുണ്ട്, അതിൻ്റെ പൊടിയും കൂടെ കൊടി കോരി വെച്ചിട്ടുണ്ട്. എല്ലാവരും മീൻ ഫ്രൈ പോലെ കൂട്ടി നോക്കണം. വാഴയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. പുളി ഉണ്ടാക്കിയിട്ടുണ്ട്. പഴം കൊണ്ട് കുറേ സാധനങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കി. ഏത്തയ്ക്ക വിഭവങ്ങൾ കുറേ ആയി. ഹോസ്പിറ്റലിൽ ടെസ്റ്റ് കഴിഞ്ഞിട്ട് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുക. ആദ്യത്തെ ടെസ്റ്റ് ഡോസ് കിട്ടിക്കൊണ്ടിരിക്കുക. എല്ലാവരും അലർജിയോ എന്തെങ്കിലും ഉണ്ടോന്നറിയാം.